വാർത്തകൾ തുടരുന്നു. പരിയാരം പഞ്ചായത്ത് ഏഴാം വാർഡിൽ കുമ്പ്ലാൻമുടി മലയോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെയും അതിനോട് ചേർന്നുള്ള വനമേഖലയിലെയും കുന്നും മലയും ഇടിച്ച് സെഡ്മിക്കോസ് എന്ന കടലാസ സംഘത്തിന് പഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതി കൊടുത്ത തെറ്റായ അനുമതിയുടെ പേരിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള ഈ പ്രദേശത്ത് മണ്ണ് കടത്തിക്കൊണ്ടുപോവുകയും ആയിരക്കണക്കിന് ലോഡ് മണ്ണ് സംഭരിച്ചിരിക്കുകയുമാണ്. ഈ മണ്ണ് മാഫിയയ്ക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് സമരസമിതി രൂപീകരിച്ച് പദ്ധതി പ്രദേശത്ത് കൊറോണ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണിന് മുകളിൽ കോൺഗ്രസ് പതാക ഉയർത്തി പ്രതിഷേധം നടത്തി. സമരസമിതി ചെയർമാനും മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ പി പി പോളി അധ്യക്ഷനായി. ഡി സി സി സെക്രട്ടറി പി കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിനോദ് ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ പരിയാരം, ഡി സി സി മെമ്പർ അഡ്വക്കേറ്റ് സി എൽ ഡേവിസ്, ജിൻസ് ചിറേത്ത്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയ വിനയൻ, ബിജു കുരിശിങ്ങ, ഷാജി നരിക്കാട, പി ജി ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. കിഴുത്താണിയിൽ ആക്രി ഗോഡൌണിൽ നിന്ന് അലുമിനിയം മോഷണം പോയ സംഭവത്തിൽ മൂന്ന് തമിഴ് മോഷ്ടാക്കൾ അറസ്റ്റിലായി. തെങ്കാശി തെക്ക് പനവടലി സ്വദേശികളായ മാടസ്വാമി, വിജയരാജ് എന്ന ഉദയകുമാർ, വടക്ക് പനവടലി സ്വദേശി പഴനിസ്വാമി എന്നിവരെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഫേമസ് വർഗീസിന്റെ നേതൃത്വത്തിൽ കാട്ടൂർ എസ് ഐ വി വി വിമലും സംഘവും പിടികൂടിയത്. ജൂലൈ 31 തീയതി പുലർച്ചെയാണ് കേസിന് ആസ്പദമായ സംഭവം. തമിഴ്നാട് സ്വദേശി വെളിയപ്പൻ എന്നയാളുടെ ആക്രിക്കട കുത്തി തുറന്ന് 80 രൂപയോളം വില മതിക്കുന്ന പഴയ അലുമിനിയങ്ങൾ ഇവരടങ്ങുന്ന 4 സംഘം പിക്കപ്പ് വാനിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. തൃശൂർ പുത്തൂരിൽ വിൽപ്പന നടത്തി തമിഴ്നാട്ടിലേക്ക് മുങ്ങുവാൻ ശ്രമിച്ച പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ച പോലീസ് സംഘം മഫ്തിയിലെത്തി തന്ത്രപരമായി കുടുക്കുകയായിരുന്നു. മോഷണത്തിന് ഉപയോഗിച്ച പിക്കപ്പ് വാൻ ഇന്നലെ തന്നെ നടത്തറയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു. കേസിലെ ഒരു പ്രതി തമിഴ്നാട്ടിലേക്ക് മുങ്ങിയതായി സൂചനയുണ്ട്. പിടിയിലായ പ്രതികളെ വീഡിയോ കോൺഫറൻസ് വഴി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. അന്വേഷണ സംഘത്തിൽ എസ് എ ഷാജു, എടത്താടൻ, സീനിയർ സി പി ഒമാരായ പ്രശാന്ത്, ധനേഷ്, ഇ എസ്, ജീവൻ, മുരുഗദാസ്, സി പി ഒമാരായ പ്രദോഷ്, നിഖിൽ ജോൺ, വിജേഷ്, സന്ദീപ് എന്നിവരും ഉണ്ടായിരുന്നു. കോവിഡ് കാലത്ത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ വലമീശിപ്പിടിക്കാൻ നെറ്റും നെറ്റ്വർക്കും ഒരുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ. പതിവിന് വിപരീതമായി ഇത്തവണ ഡിജിറ്റൽ സൈബർ പ്രചാരണമേ സാധ്യമാകൂ എന്നതിനാൽ ഇതിൽ വിദഗ്ധരായവരെ ഏകോപിപ്പിച്ച് ടീമുകൾ ഉണ്ടാക്കാൻ പാർട്ടികൾ തയ്യാറെടുപ്പുകൾ തുടങ്ങി. കോവിഡ് മൂലം തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പുകൾ മുടങ്ങില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതോടെ സൈബർ പോരാളികളെ തേടി അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് പാർട്ടികളും സ്ഥാനാർത്ഥിക്കുപ്പായം തുന്നിക്കാത്തിരിക്കുന്നവരും. യുവനിരയെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഏൽപ്പിക്കാനാണ് മിക്കവരും നിശ്ചയിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപേ ടീസറുകൾ ഇറക്കി സീറ്റുറപ്പിക്കാൻ എന്തു ചെയ്യണമെന്ന ചോദ്യം പല സീറ്റുമോഹികളും ഉന്നയിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമൂഹ മാധ്യമങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ് പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തിയത്. ഓരോ സ്ഥാനാർത്ഥിക്കും വാട്സാപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്ക് ലൈവും സൈബർ വാർ റൂമും തുടങ്ങി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന എല്ലാ സാധ്യതകളും ഉപയോഗിക്കുന്നതിൽ കേരളം മികവ് കാട്ടിയിരുന്നു. നല്ല പ്രതികരണമാണ് ഈ സൈബർ പ്രചാരണത്തിന് കിട്ടിയത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്നതിനാൽ അതിവിശാലമായ ഒരു നെറ്റ്വർക്ക് തന്നെ വേണ്ടിവരുമെന്നതിനാൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. സമൂഹമാധ്യമ പ്രചാരണം തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങുന്നതു മുതൽ കഴിയും വരെ നിലനിർത്തേണ്ടതുമുണ്ട്. 24 മണിക്കൂറും സ്ഥാനാർത്ഥിയെ വോട്ടർമാരുടെ വിളിപ്പുറത്തു നിർത്തുന്ന തരത്തിലുള്ള ഡിജിറ്റൽ സൈബർ പ്രചാരണ തന്ത്രങ്ങൾ അണിയറയിൽ രൂപപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞു. തങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്ത സാമൂഹ്യ സേവനം, ജനക്ഷേമ പ്രവർത്തനങ്ങൾ, നാടിനും നാട്ടാർക്കുമായി നടത്തിയ കാര്യങ്ങൾ എന്നിവയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ശേഖരിക്കുന്ന ജോലിയാണ് തുടക്കത്തിൽ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. കുഴൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ പ്രതിഷേധവുമായി സി പി ഐ രംഗത്ത്. വിദ്യാഭ്യാസ വായ്പ ലഭ്യമാകേണ്ട വിദ്യാർത്ഥിയുടെ അംഗത്വ അപേക്ഷ നിരസിച്ചതിനെ നിഷേധിച്ചതിനെ തുടർന്നാണ് സി പി ഐ അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അപേക്ഷകന് ബാങ്കിൽ അംഗത്വം നൽകുന്നതിനുള്ള അപേക്ഷയിൽ ബാങ്ക് ഭരണസമിതി അംഗം കെ വി വസന്തകുമാർ ഒപ്പുവെച്ച് നൽകി ബാങ്കിൽ സമർപ്പിച്ചെങ്കിലും അംഗത്വം നൽകാൻ പ്രസിഡന്റ് കൂട്ടാക്കിയില്ല. ഇതിനെ തുടർന്ന് ഈ വിഷയം എൽ ഡി എഫിൽ ചർച്ച ചെയ്യുകയും അംഗത്വം നൽകാൻ തീരുമാനിക്കുകയും ചെയ്തെങ്കിലും ഇത് അംഗീകരിക്കാൻ ബാങ്ക് പ്രസിഡന്റ് തയ്യാറായില്ല. ഇതിനെ തുടർന്ന് സി പി ഐ അംഗങ്ങൾ കെ വി വസന്തകുമാറിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടിനെതിരെയാണ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രവർത്തിക്കുന്നതെന്നും ഈ തെറ്റായ നിലപാടുകൾ തിരുത്തണമെന്നും സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വി അപ്പുകുട്ടൻ ആവശ്യപ്പെട്ടു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി അന്നമേട 1 വാർഡ് ആലത്തൂരിൽ തപസ്യ കുടുംബശ്രീ ചെയ്ത കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അന്നമേട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ഗോപി അധ്യക്ഷനായിരുന്നു. സംഘം സെക്രട്ടറി ജിൻസി ഫ്രാൻസിസ്,
പ്രസിഡന്റ് ശാന്താരാജൻ, എ ഡി എസ് പ്രസിഡന്റ് അംബിക രമേശ്, അമ്പിളിമണി, സുജാത ശശി, മണി സജീവ്, സുനിത ഷാജി എന്നിവർ സംസാരിച്ചു. ആലത്തൂർ ഹനുമാൻ ക്ഷേത്രവളപ്പിൽ നെല്ല്, കൊള്ളി, പയർ, വെണ്ട, വഴുതന എന്നിവയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കേരള സർക്കാരിൻ്റെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ബഹുമാനായിട്ടുള്ള വിഷു ഉപമന്ത്രിയുടെയും എല്ലാം തന്നെ ആഹ്വാനം വളരെ കൃത്യമായി നടപ്പിലാക്കിയ കുടുംബശ്രീ അംഗങ്ങൾക്ക്, കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. അതുപോലെ തന്നെ ആലത്തൂർ മഹാവിഷ്ണു ക്ഷേത്ര ഭാരവാഹികൾക്ക് എല്ലാവിധ ആശംസകളും നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്നത്തെ സാഹചര്യങ്ങളിലൊക്കെ തന്നെ വരാൻ പോകുന്നത് ഓണമാണ് എന്നെല്ലാം തന്നെ തിരിച്ചറിവ് നമുക്കെല്ലാം തന്നെ ഉണ്ട്. പുറത്തുനിന്നുള്ള സാധനങ്ങളൊക്കെ തന്നെ വരവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭക്ഷിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടുള്ള തോതിൽ നമുക്ക് എവിടെയൊക്കെയാണോ ഇടം കിട്ടുന്നത് അവിടെയെല്ലാം തന്നെ കൃഷി നടത്തുകയും സ്വയം പര്യാപ്തമാവുകയും നമുക്ക് വേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കുവാനും അതുപോലെ തന്നെ ഭക്ഷിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അന്നമനട ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡും പുനർജനി ക്ലബ്ബും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും സംയുക്തമായി COVID-19 ഹോമിയോ പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തു. പുനർജനി ക്ലബ്ബ് രക്ഷാധികാരി ഷാജു ബാലപ്പറമ്പിൽ അസിസ്റ്റന്റ് കുട്ടിമാക്കലിന് പ്രതിരോധ മരുന്ന് നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് ഭാരവാഹികളായ എം വി വിനു, ലിനൻ പത്മനാഭൻ, ആഷിക് വട്ടത്താമുറി, അനസ് കുറ്റിമാക്കൽ, കെ എൻ ഷാബു എന്നിവർ പങ്കെടുത്തു. വാർഡിലെ വീടുകളിൽ മരുന്ന് വിതരണം നടത്തി. തുടർച്ചയായ 11 വ്യാപാര ദിനങ്ങളിൽ റെക്കോർഡ് കുതിപ്പ് നടത്തിയ ശേഷം സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുന്നു. ഗ്രാമിന് 5,020 രൂപയ്ക്കും പവന് 40,160 രൂപയ്ക്കുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ചരിത്രത്തിൽ ആദ്യമായി വില ഈ നിലവാരം രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 21 മുതൽ വിലയിൽ മുന്നേറ്റം രേഖപ്പെടുത്തി, പുതിയ ഉയരം കുറിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര വിലയിലുണ്ടാകുന്ന മാറ്റമാണ് സംസ്ഥാനത്തും സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമാകുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 18 ലക്ഷവും കടന്ന രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 52,972 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. നാളെ മുതൽ കാലവർഷം ശക്തമാകും. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 5 തവണയും അതിവർഷമുണ്ടായത് ഓഗസ്റ്റിൽ. കുഴൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ പ്രതിഷേധവുമായി CPI. മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടിനെതിരെയാണ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രവർത്തിക്കുന്നതെന്ന് CPI. ഇതോടെ ഈ വാർത്തകൾ സമാപിച്ചു. വിശദമായ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.